ഏനക്കും ദൈവമുണ്ട്, ഏനക്കും വേണം ഒരു ദൈവം എന്ന് പറഞ്ഞ ആ ഏഴകളോട് അന്ന് ഈ പ്രദേശത്ത് മുഴുവനുള്ള കൊടുവായൂർ ദേശത്തിൻ്റെയും പാപ്പന്നൂർ ദേശത്തിൻ്റെയും അതേപോലെ തന്നെ തൃക്കുളം ദേശത്തിൻ്റെ ഒക്കെ അടക്കമുള്ള എല്ലായിടത്തും സ്വാധീനമുള്ള തൻ്റെ സ്വന്തം കാര്യസ്ഥൻ്റെ പേര് കോന്തു നായര, ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളുടെ കാര്യസ്ഥൻ്റെ പേര് കോന്തു നായര, ആ കോന്തു നായരെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് ദൈവം എല്ലാവർക്കും ഉണ്ടല്ലോ, ആ ദൈവത്തിന് ആരാധിക്കാനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോ താന്ന ജാതിക്കാരോട് ബഹുമാനപ്പെട്ട മമ്പ്രത്തെ തങ്ങൾ പറഞ്ഞു, കളയാട്ടക്കാവ് ക്ഷേത്രല്ലെ, കളയാട്ടക്കാവ് പോയിട്ട് കളിച്ചോളൂ ആടിക്കോളൂ, അതാണ് കളിയാട്ടം. ആ കളിയാട്ടത്തിന് വേണ്ടി അനുമതി കൊടുത്തു. അതാണ് ആ പറഞ്ഞത്, മമ്പുറത്തെ തങ്ങൾ നിശ്ചയിച്ചോ ഒരു കളിയാട്ടം, അന്നത്തെ വരം പോലെ ഇന്നോളം വാഴുന്നേന്ന് കൊട്ടിപ്പാടിയിട്ട് ആ മമ്പുറത്തിൻ്റെ മുറ്റത്തു നിന്ന് ഇന്നും കൊട്ടിപ്പാടുന്നുണ്ട്. പിന്നീട് മൂന്നിയൂരിനെ കുറിച്ച് പറയുമ്പോൾ ആ മൂന്നിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ കളയാട്ടമുക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കളയാട്ടമുക്ക് അതിവിടെ ഒന്ന് രണ്ട് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കളയാട്ടമുക്കിൽ കളയാട്ടക്കാവ് എന്ന് പറയുന്ന സ്ഥലം, അതില് ആ കളയാട്ടക്കാവില് യഥാർത്ഥത്തിൽ പിന്നെ കളയാട്ടക്കാവിൻ്റെ ചരിത്രം പറയുന്ന അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കലാചന്ദ്രൻ എഴുതിയ കാവ് എന്ന് പറയുന്നൊരു പുസ്തകം, മറ്റൊന്ന് ഡോക്ടർ ശ്രീനാഥിൻ്റെ ശ്രീനാഥ് കാരാട്ട് അത് എഴുതിയ സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. ഭാരതീയ ധർമ്മപ്രകാശത്തിൻ്റെ അധിപനാണ് അതിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ ശ്രീനാഥ് കാരാട്ട്, അവരൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ പല ചരിത്രങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുന്ന പല സംഗതിയുണ്ട്, അതിൽ ഒന്നാണ് നമ്മൾ കളയാട്ടക്കാവ്. എന്തുവെച്ചാൽ കളയാട്ടക്കാവിൽ ആ കളയാട്ടം നടത്താൻ വേണ്ടി മമ്പ്രം തങ്ങൾ പിന്നെ നിർദ്ദേശിച്ചുവെന്നും അപ്പം മമ്പ്രം തങ്ങളാണ് അത് ആ അവിടെ ആചാരങ്ങൾക്ക് തുടക്കത്തിന് കാരണക്കാരനായതെന്നും ആ ഒരു മതസൗഹാർദ്ദ രീതി ഇപ്പോഴും തുടരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. മാത്രമല്ല ഈ തോറ്റമ്പാട്ടിൽ ഇവർ പാടിക്കൊണ്ടിരിക്കുന്ന തോറ്റമ്പാട് കാണാം, മമ്പുറത്തെ തങ്ങൾ നിശ്ചയിച്ചോ ഒരു കളയാട്ടം, അന്നത്തെ വരം പോലെ ഇന്നോളം വാഴുന്നേന്ന് അവരിങ്ങനെ കൊട്ടിപ്പാടും, ആ പാട്ടിലൊക്കെ അതുണ്ട്. അപ്പൊ അന്ന് മമ്പുറം തങ്ങൾ നിശ്ചയിച്ചോ ഒരു കളയാട്ടം, അന്നത്തെ വരം പോലെ ഇന്നോളം വാഴുന്ന എന്ന പാട്ടൊക്കെ നമ്മൾ മുമ്പിൽ വെക്കുന്ന മമ്പുറത്തെ തങ്ങൾക്ക് എന്തൊരു ബന്ധം എന്നുള്ളതാണ്. അവിടെ ഇപ്പോ ചരിത്രപരമായിട്ട് ചില വ്യതിയാനങ്ങളൊക്കെ കൃത്യത്തിൽ വന്നിട്ടുണ്ട്. 2000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ 300 വർഷത്തെ പഴക്കമുള്ള മമ്പ്രന്തങ്ങൾ എങ്ങനെ ഇടപെടുക എന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാനല്ല ആഗ്രഹിക്കുന്നത്, നേരെ മറിച്ച് ഒരു തെറ്റിദ്ധാരണയുടെ ഫലം മാത്രമാണ് അത് എന്ന് ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മമ്പ്രന്തങ്ങൾ അനുമതി കൊടുത്തത് കളയാട്ടത്തിനാണ്. അദ്ദേഹം പോയി നിങ്ങൾ കളയാട്ടം നടത്തിക്കോളൂ പൂജിച്ചോളൂ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് കളയാട്ടക്കാവ് എന്നാണ്, ക്ഷേത്രമല്ല. കാവും ക്ഷേത്രവും രണ്ടാണ്. കാവ് പലയിടത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ താഴ്ന്ന ജാതിക്കാർ. നമുക്കറിയാലോ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ നിവാസികൾ നീഗ്രോ പ്രോട്ടോ ആസ്ട്രലോയിഡുകളാണ്. നീഗ്രോ പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന് ചരിത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. നീഗ്രോ പ്രോട്ടോ ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ ചപ്പിയ മൂക്കുള്ള ചുരുണ്ട തലമുടിയുള്ള കറുകറുത്ത മനുഷ്യന്മാർ. ഇപ്പം അവരെവിടെ കാണാമെന്ന് വെച്ചാൽ അവരന്നേ ആട്ടി ഓടിച്ചതാ, അവർ മലമ്പലൊക്കെ കയറിപ്പോയി അവിടുമ്പടൊക്കെ താമസിക്കുന്നുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ആദിമ നിവാസികൾ. ഇന്ത്യ ആരുതാന്ന് ചോദിച്ചാൽ ഓരതാണ്, ഇന്ത്യ ആരുതാന്ന് വെച്ചാൽ ഓരതാണ്, ഓരാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെയാണ് ദ്രാവിഡ സമൂഹം. ദ്രാവിഡത്തിൽ ആരൊക്കെ പെടും? നമ്മൾ വരും, തമയന്മാർ, അതേപോലെ തന്നെ ആന്ധ്രക്കാരൊക്കെ ദ്രാവിഡന്മാരാ, കറുപ്പും വെളുപ്പും നിറഞ്ഞ ഒരു ഇരുനിറക്കാൾക്കാർ. ഇവർ വന്നതോടുകൂടി മറ്റൊരു പോയി. ഇവരേക്കും ശേഷം വന്നാണ് ആര്യന്മാർ, വെളുത്ത നല്ല ആകാര സൗഷ്ഠവുമൊക്കെ ഉള്ള ഇന്നൊക്കെ നമ്മൾ അധികാരത്തിലൊക്കെ കൂടുതലുള്ള ടീം. അപ്പോൾ അതിനുശേഷം ശാകന്മാർ, കുഷാണന്മാർ, ഊണന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് അവസാനം മുഗളന്മാർ വരെ വന്നു. ഇത് ഇന്ത്യയുടെ ചരിത്രമാണ്. അപ്പോൾ പഴയ കാലത്തെ ആൾക്കാരുടെ ആരാധന കേന്ദ്രമാണ് കാവ്. കാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ജൈവ വൈവിധ്യത്തിൻ്റെ സ്ഥലമാണ്. പാമ്പും കീരിയും അതേപോലെ തന്നെ മുള്ളമ്പന്നിയും പല സൈസ് സാധനങ്ങളിലെ അത് ജൈവ വൈവിധ്യമാണ്. കാവുകൾ സംരക്ഷിക്കണമെന്ന് കോടതി വരെ പറയും, കാവുകൾ സംരക്ഷിക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയും. കാരണം
നമുക്ക് കിട്ടുന്ന ഓക്സിജൻ, നമുക്ക് കിട്ടുന്ന ജൈവവിധത്തിൻ്റെ പ്രത്യേകത ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഒരു കാവ്. ആ കാവിൽ ഒരു പക്ഷേ ഒരു ബിംബമോ ഒരു ആരാധ്യ വസ്തു ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കല്ലായിരിക്കും, ചിലപ്പോൾ ഒരു വടിയായിരിക്കും, ഒരു മരമായിരിക്കും. അവിടെ പോയിട്ട് ആ കാവിൽ ചില ആരാധിക്കും. അപ്പോൾ പഴയ കാലത്തെ സമയത്തോളം, പഴയ കാലത്ത് ജാതീയത കൊടികുത്തിയ കാലം, അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട പഴയ കാലത്തെ താന്ന ജാതിക്കാരൻ, ആ താന്ന ജാതിക്കാരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ചർച്ച ഏതാണ്, ഒരു പിൽക്കാലത്ത് സ്ഥാനാർത്ഥിയായി മാറിയ ഒരു ചലച്ചിത്ര നടൻ. ആ ചലച്ചിത്ര നടൻ തന്നെ സമ്മതിച്ചു, എൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന സാധാരണക്കാർക്ക് നിലത്ത് കുത്തിയ കുഴിയിലായിരുന്നു ഭക്ഷണം കൊടുത്തിരുന്നത്. ഈ വലിയ തറവാടിന്റെ പിൻഭാഗത്ത് മുറ്റത്ത് കുത്തിയിട്ട കുഴി ഉണ്ടാവും, ആ കുഴിയിലാണ് ഭക്ഷണം വിളമ്പുക. അപ്പൊ അതിന്റെ മുമ്പായിട്ട് ഈ പണി കഴിഞ്ഞ് വരുന്ന പാടത്തുനിന്ന് പണി കഴിഞ്ഞ ആൾക്കാര് തമ്പ്രാട്ടി എന്ന് വിളിക്കുമ്പോ ആ ഒച്ച അകത്തുനിന്ന് കേട്ടാ പറയും മാറിന്നോളൂ. അതിന് മുമ്പ് വലിയ പൊടിയനിന്റെ ഇലയോ അല്ലെങ്കിൽ വാഴന്റെ ഇലയോ കൊണ്ടുവന്നിട്ട് ഈ കുടിയിൽ വെക്കണം, അതിലാണ് ഈ ഭക്ഷണം കൊടുന്ന് വിളമ്പുക. എന്നിട്ട് അവർ പോയതിന് ശേഷം പിന്നെ അവരെ കാണാതെ വന്നിട്ട് തീർത്തു കൊണ്ടാൻ പാടുള്ളൂ. അതേപോലെ കുടിക്കാൻ പറ്റില്ല വെള്ളം, പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റൂല. അയ്യങ്കാളി സംസാരിച്ച അതിനു വേണ്ടിയാണ്, ശ്രീനാരായണ ഗുരു സംസാരിച്ച അതിനു വേണ്ടിയാണ്. വഴിയുടെ നല്ല ആൾക്കാർ കടന്നു പോകുന്ന വഴി കൂടെ ഈ പാവങ്ങൾ വരാൻ പാടില്ല, കാണാൻ പാടില്ല. അതിനു മുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ആദ്യം ഒച്ചുണ്ടാക്കും, ഹേ ഹൂയ് ഹേ ഹൂയ് ഒച്ചുണ്ടാക്കും. അവർ മാറിക്കിടക്കണ്ടായിത്തായി. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതൊന്നും യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ചരിത്രത്തിലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. പാവപ്പെട്ട ഒരുപാട് താന്ന ജാതിക്കാർക്ക്, ആ താന്ന ജാതിക്കാരെ സംബന്ധിച്ചുള്ള മമ്പർത്ത തങ്ങളെ കാണാൻ ഒരു പ്രയാസമില്ല. മമ്പർത്ത തങ്ങളുടെ അടുത്തേക്ക് വരാം, മമ്പർത്ത തങ്ങൾ അവർക്ക് പഴം കൊടുക്കും, അവർക്ക് അരി കൊടുക്കും, മമ്പർത്ത തങ്ങൾ ചിലപ്പോൾ അവരെ തൊടും ചെയ്യും. പക്ഷേ അവരെ ജാതിയിൽപ്പെട്ട മുന്തിയാതിക്കാരെ തൊടാൻ പറ്റൂല, കാണാൻ പറ്റൂല. അങ്ങനെ കഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ പോലും പ്രയാസം. അതാ വാഴക്കുല എന്ന് പറയുന്ന കവിത ഉണ്ടല്ലോ, ആ കവിതയിൽ എന്താണ്, വാഴക്കുല പാണൻ ഉണ്ടാക്കുകയാണ്. അയാള് വെള്ളം കൊടുത്ത് വളയിട്ട് കൊടുത്ത വാഴ കന്നിങ്ങനെ വളരുമ്പോ ആ അയാളുടെ മലയക്കുടിയന്റെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ വന്നിട്ട് ഓരോ ഇല വളരുമ്പോഴും ഓരോ തണ്ട് വളരുമ്പോഴും അതിൻ്റെതാന്നറിയാം. അവസാനം കൊലയുണ്ടായപ്പോൾ ഇങ്ങനെ തർക്കിച്ച് പോകുത്താൻ ഞാൻ രണ്ടെണ്ണം തിന്നു, മറ്റുള്ളവരല്ല ഞാൻ മൂന്നെണ്ണം തിന്നു. അവരിങ്ങനെ തർക്കിച്ച് കൊല പഴുത്ത് നാളെ നമുക്ക് വെട്ടാ മക്കളെ എന്ന് പറഞ്ഞ ദിവസം തമ്പ്രാൻ്റെ അടുത്ത് നിന്ന് ആള് വന്നിട്ട് കൊല വെട്ടി തമ്പ്രാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ആ കുട്ടിയുടെ സങ്കടത്തിൻ്റെ കഥയാണ് വാഴക്കുല. ഇങ്ങനെ എത്ര കഥയുണ്ട്, എത്ര യാഥാർത്ഥ്യമുണ്ട്. അയ്യങ്കാളി എന്ന് പറയുന്ന മനുഷ്യൻ വെറുതെ ജനിച്ചതല്ലോ, അദ്ദേഹം ശബ്ദിച്ചത് മുഴുവനും അദ്ദേഹം ഒരു താന്നജാതിപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് അനുഭവിച്ചിട്ടുണ്ടായ പ്രയാസങ്ങൾ കൊണ്ട് അദ്ദേഹം സമരം ചെയ്തു. നവോത്ഥാന പ്രസ്ഥാനം കടന്നു വന്ന ഒരുപാട് മാറ്റുണ്ട്, അതിവിടെ പറയേണ്ട കാര്യമില്ല. ആ കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട അവര് മമ്പർത്ത തങ്ങടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്കുണ്ട് തമ്പ്രാനെ ദൈവം, ഏനക്കും ദൈവമുണ്ട്, ഏനക്കും വേണം ഒരു ദൈവം എന്ന് പറഞ്ഞ ആ ഏഴകളോട് അന്ന് ഈ പ്രദേശത്ത് മുഴുവനുള്ള കൊടുവായൂർ ദേശത്തിൻ്റെയും പാപ്പന്നൂർ ദേശത്തിൻ്റെയും അതേപോലെ തന്നെ തൃക്കുളം ദേശത്തിൻ്റെ ഒക്കെ അടക്കമുള്ള എല്ലായിടത്തും സ്വാധീനമുള്ള തൻ്റെ സ്വന്തം കാര്യസ്ഥൻ്റെ പേര് കോന്തു നായര, ബഹുമാനപ്പെട്ട മമ്പ്രം തങ്ങളുടെ കാര്യസ്ഥൻ്റെ പേര് കോന്തു നായര, ആ കോന്തു നായരെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് ദൈവം എല്ലാവർക്കും ഉണ്ടല്ലോ, ആ ദൈവത്തിന് ആരാധിക്കാനൊരു സ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോ താന്ന ജാതിക്കാരോട് ബഹുമാനപ്പെട്ട മമ്പർത്ത തങ്ങൾ പറഞ്ഞു, കളയാട്ടക്കാവ് ക്ഷേത്രല്ലെ, കളയാട്ടക്കാവ് പോയിട്ട് കളിച്ചോളൂ ആടിക്കോളൂ, അതാണ് കളിയാട്ടം. ആ കളിയാട്ടത്തിന് വേണ്ടി അനുമതി കൊടുത്തു. അതാണ് ആ പറഞ്ഞത്, മമ്പുറത്തെ തങ്ങൾ നിശ്ചയിച്ചോ ഒരു കളിയാട്ടം, അന്നത്തെ വരം പോലെ ഇന്നോളം വാഴുന്നേന്ന് കൊട്ടിപ്പാടിയിട്ട് ആ മമ്പുറത്തിൻ്റെ മുറ്റത്തു നിന്ന് ഇന്നും കൊട്ടിപ്പാടുന്നുണ്ട്. അവിടെ ഒരിക്കലും വിശ്വാസങ്ങൾക്കെതിര് വരുന്നില്ല. 2000 കൊല്ലം ഉള്ള ക്ഷേത്രമാണെങ്കിലും അതല്ല, മമ്പുറത്തങ്ങൾ നിശ്ചയിച്ച കളിയാട്ടമാണെങ്കിലും രണ്ടും എതിരല്ല. അതിൻ്റെ പേരിൽ മതസൗഹൃദം തകരേണ്ട കാര്യമില്ല, അതിൻ്റെ പേരിൽ ആരങ്ങോട്ട് കൊമ്പ് കോർക്കേണ്ട കാര്യമില്ല. മമ്പുറത്ത് തങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഹൈന്ദുമത വിശ്വാസ പ്രകാരം പല സിസ്റ്റങ്ങളുണ്ട്, വാമാചാരം, കൗളാചാരം, മിശ്രാചാരം, സമയാചാരം, ദിവ്യാചാരം, ദക്ഷിണാചാരം.
ഇതൊക്കെ ഓരോരോ സിസ്റ്റാണ്. ആ സിസ്റ്റത്തിലെ കൗളാഞ്ചാരാണ് ഏത് പറയുന്നത്, കാവുകൾ. അതിലൊരു തന്ത്രി ഉണ്ടാവില്ല, ഒരു പുരോഹിതം ഉണ്ടാവില്ല. അവിടെ ഒരു ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആൾക്കാർ അവിടെ കൊടുന്ന് ബലി വരെ കൊടുക്കും. ഈ ക്ഷേത്രത്തിൽ ബലി ഉണ്ടാവില്ല, ബലി ഉണ്ടാവില്ല, കാവലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കോഴിൻ്റെ ബലി എടുക്കുന്നത്, കോഴി ബലി. അപ്പോൾ ഈ താനജാതിക്കാർക്ക് കൗളാചാര പ്രകാരം ആരാധിക്കാൻ കാവാണ് അദ്ദേഹം നിശ്ചയിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കാവ് നിശ്ചയിച്ച കാവിൽ അദ്ദേഹം അവരുടെ കളിയാട്ടമാണ് തങ്ങൾ നിശ്ചയിച്ചത്. അവിടെ ക്ഷേത്രമുണ്ടെങ്കിൽ, അതിന് 2000 കൊല്ലാത്ത പഴക്കമുണ്ടെങ്കിൽ അത് ഇതിനെതിരല്ല, ഒരിക്കലും എതിരല്ല, അതങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ തമ്പുരാൻ ആരാധിക്കാൻ, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ആളൊഴിഞ്ഞ ആൾക്കാരില്ലാത്ത വളരെ വിജനമായ കളിയാട്ടക്കാവിലേക്ക് പോയിക്കോളൂ, അവിടെ പോയി കളിയാടിക്കോളൂ. അതാണ് കളിയാട്ടം. ആ കളിയാട്ടത്തിലേക്ക് അവരെ കൊണ്ടുവന്നു. അതിന് നന്ദിയാണ് അവർ കൊട്ടിപ്പാടി ആഘോഷിക്കുന്നത്. അപ്പൊ അവിടെ കളിയാട്ടക്കാവില്, ആ കളിയാട്ടക്കാവിലൊരു സൗഹൃദത്തിൻ്റെ, വലിയൊരു സൗഹൃദത്തിൻ്റെ, മതസൗഹൃദത്തിൻ്റെ ഈറ്റില്ലമായി എല്ലാവരും പരിശോധിക്കുന്ന, എല്ലാവരും എടുത്തു പറയുന്ന, ഇന്ത്യയിലെ മതസൗഹാർദ്ദം പറയുമ്പോൾ അവർ പറയുന്ന സ്ഥലമാണ് മമ്പുറത്തെ തങ്ങളും കളിയാട്ടക്കാവും. മമ്പുറത്തെ തങ്ങളും കോന്ത നായരും കേരള ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം എഴുതിയ ഏതൊരു ചരിത്രം എടുത്ത് പരിശോധിച്ചാലും ആ ചരിത്രത്തിലൊക്കെ കളിയാട്ടക്കാവിലെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയും. അത് ഒരിക്കലും വേറൊരു വ്യാഖ്യാനത്തിൽ കൊണ്ടുപോകേണ്ടതില്ല. ആ വിശ്വാസത്തിന് ഇതെതിരല്ല, ഈ വിശ്വാസത്തിന് അതും എതിരല്ല, അത് മുന്നോട്ട് പോകും. ഏതായിരുന്നാലും കളിയാട്ടക്കാവ് കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക ചന്തയാണ്. വേറൊരു ചന്ത ഇതേപോലെ എവിടെയില്ല. കർഷക മണ്ണിൻ്റെ മണം വരുന്ന ഇടവപ്പാതിയിൽ മഴ പെയ്ത് മണ്ണിൻ്റെ മണം ഉയരുമ്പോൾ, മണ്ണിലേക്ക് ഇറങ്ങാൻ സമയമാകുമ്പോൾ മണ്ണിന് കൊടുക്കേണ്ട എല്ലാ വിത്തുകളും കിട്ടുന്ന കളിയാട്ടക്കാവിലെ ഉത്സവം ലോകപ്രസിദ്ധമാണ്. പല ജാതി സ്ഥലങ്ങളിൽ നിന്നും ഇടക്കിടക്ക് കാണാം. അവിടെ ബ്രിട്ടീഷ് പൗരന്മാരൊക്കെ, ബ്രിട്ടീഷുകാരടക്കൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ ആ സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ മഴയില്ലെങ്കിൽ അവരും വന്നു പോകുന്ന സ്ഥലമാണ് ലോകപ്രസിദ്ധമായ കളിയാട്ടക്കാവ്. കളിയാട്ടത്തിൻ്റെ കാർഷിക ചന്ത ഒക്കെ ഈ മൂന്നിയൂരിലാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 21 സമരം. ആ സമരത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് കലാപമാണെന്നും മാപ്പിള ലഹളയാണെന്നും സ്വാതന്ത്ര്യ സമരമാണെന്നും കാർഷിക സമരമാണെന്നും ഒക്കെ പറയുന്ന ആ സംഗതിക്ക് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും ആ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചില സംഗതികൾ മൂന്നിൽ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. അതിലൊന്ന്, ഖിലാഫത്ത് സമ്മേളനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് മൂന്നിരിലാണ്. അത് പിന്നെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് മലബാറിൻ്റെ 8/8/1921 അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം മലബാറിൽ ആദ്യം ഖിലാഫത്തിൻ്റെ സമ്മേളനം നടന്ന ഈ മൂന്നിരിൽ വെച്ചിട്ടാണ്, തങ്ങളുടെ നേതൃത്വത്തിലാണ് ആ ഖിലാഫത്ത് സമ്മേളനം നടന്നത്. ശേഷം ആ സമരം ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ പശ്ചാത്തലം പറഞ്ഞാൽ സമയം ഒരുപാട് വൈകും. അതേസമയത്ത് ആ സമയം അതിൽ പങ്കെടുത്ത് നട്ടങ്ങൾ സംഭവിച്ച കുറേ ആൾക്കാരുണ്ട്, ചില കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ ഒന്നിപ്പോൾ നേരത്തെ പറഞ്ഞ ചെമ്പം കുടുംബമാണ്. ആ ചെമ്പം കുടുംബത്തിനുള്ള ഈ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, 300 കൊല്ലം മുമ്പ് ടിപ്പുവിൻ്റെ കാലത്ത് തന്നെ, പഴശ്ശിരാജാവിൻ്റെ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ അവർ നോട്ടിട്ടതാ. ആ കുടുംബത്തെ നിരന്തരമായിട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ വേട്ടയാടിയിട്ടുണ്ട്, 21 സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചില കുടുംബങ്ങൾ ശിക്ഷിക്കപ്പെട്ട കുറച്ച് ആൾക്കാർ, അരീക്കാടൻ ആയത്, ഇവിടെ അരീക്കാടന്മാരുണ്ടോ ഈ കൂട്ടത്തിൽ? അരീക്കാടൻ ഉണ്ട്, ആ അരീക്കാടൻ ആയമുതു, അങ്ങനെ ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ശിക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുഞ്ഞായമുതു, രണ്ടാളെയും പിടിച്ചത് കൊടുവായൂരിൽ വെച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ തരാം മൂന്നീർക്കാരാ. പിന്നെ മൂഴിക്കൽ കോമ്പ്, മൂഴിക്കക്കാരുണ്ടോ? മൂഴിക്കൽ ഉണ്ട്, ആ മൂഴിക്കൽ കോമ്പ് എന്ന് പറഞ്ഞ ആളെ അകാരണമായി പിടിച്ചു കൊണ്ടുപോയി ജയിലിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ മൊയ്തീനെ, മൂഴിക്കൽ അയമ്മദ് എന്ന് പറഞ്ഞ ഒരാളെയും പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ മൂന്നാളെയും പിടിച്ചത് പെരുവള്ളൂരിൽ വെച്ചിട്ടാണ്. പിന്നെ അരീക്കാടൻ നേരെ ഒരാളും കൂടി, അരീക്കാര ഏനി എന്ന് പറയുന്ന ഏനിക്കുട്ടി, അരീക്കാര ഏനിക്കുട്ടി എന്നൊരാളെയും ഇതേപോലെ പോലീസ് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നാട് കടത്തിയ കുറച്ച് ആൾക്കാരുണ്ട്, പൂവത്തൊടി അവോക്കർ. പൂവത്തൊടി ഉണ്ടോ? പൂവത്തൊടി പഠിക്കലും ചാളാരിയും പാലക്കലക്കാണ്, അല്ല മൂന്നിയൂർ പോലെ, അങ്ങനെ തിരിച്ചെഴുതി കൊള്ളുന്നില്ല. മൂന്നിയൂർ എന്നാണ് ചരിത്രത്തിലുള്ളത്. മൂന്നിരിലെ പൂവത്തൊടി അവോക്കർ, അതേപോലെ പാണ്ഡികശാല അബ്ദുള്ള, പാണ്ഡികശാല അബ്ദുള്ള എന്നൊരാളെയും ഇതേപോലെ നാട് കടത്തിയിട്ടുണ്ട്. നാട് കടത്തിയൊക്കെ ലക്ഷദ്വീപിലേക്കോ
അന്തമാൻ നിക്കോബർ ദ്വീപിലേക്കാണ് കാര്യമായിട്ട് കടത്തിക്കൊണ്ടുപോയത്. അന്തമാൻ നിക്കോബർ ദ്വീപിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അന്തമാൻ നിക്കോബാർ ദ്വീപ് അവിടെ പോകുമ്പോൾ അവിടെ ബസ്സിൻ്റെ സ്റ്റോപ്പിൻ്റെ പേര് ചേളാരി, വേങ്ങര, ഒളവട്ടൂർ എന്നൊക്കെയാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഉള്ളവരാണ് ആദ്യം പോയത്. ഒരാൾ അവിടെ പേരിട്ടു, വേറെ പേരില്ലാത്തതുകൊണ്ട്. തൂക്കുമരത്തിലേറ്റിയ രണ്ടാൾക്കാരുണ്ട് നമ്മുടെ മൂന്നൂരിൽ. ഒന്ന് പള്ളിയാലി അലവി, പള്ളിയാളിക്കാരൻ അലവിയെ തൂക്കിലേറ്റി. ആ കുടുംബത്തിൽ തന്നെ അഹമ്മദ് കുട്ടി, പള്ളിയാളി അഹമ്മദ് കുട്ടി എന്ന ആളെയും തൂക്കിലേറ്റി. ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ തടവിലിട്ട കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് മലയിൽ അഹമ്മദ് കുട്ടി, രണ്ട് പീച്ചംവീട്ടിൽ ആലിയമ്മു, മേടക്കോത്ത് ആലിയമ്മു, പീച്ചംവീട്ടിൽ തന്നെ ചേക്കുട്ടി, കണ്ണച്ചൻതൊടി അഹമ്മദ്. ഇത്ര ആൾക്കാരെ അഞ്ച് വർഷം വരെ തടവിലിട്ടു. പിന്നെ ആയുധ സഹായം ചെയ്തു, നേരിട്ട് കലാപത്തിൽ പങ്കെടുക്കാതെ ആയുധ സഹായം ചെയ്തു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ചോനാരി കോയ, ചോനാരി കോയ മൂന്നിയൂര്, കുന്നുമൽ മൂസക്കുട്ടി ആജി മൂന്നിയൂര്, പുട്ടശ്ശേരി യാഹു. 2/2/1922 വെളിമുക്കിൽ ഒരു കൂട്ട അറസ്റ്റ് നടന്നിട്ടുണ്ട്. നമ്മൾ മൂന്നിരപ്പെട്ട വെളിമുക്കിൽ ഒരു കൂട്ട അറസ്റ്റ്, ഒരുപാട് ആൾക്കാർ പിടിച്ചിട്ടുണ്ടായി. അവരുടെ പേര് മാസ് അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തുക എന്നല്ലാതെ ആരാന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല. പിന്നെ വെടിയേറ്റ് മരിച്ചവരുടെ കൂട്ടത്തിൽ എഴുതപ്പെട്ടുള്ളത് നേരത്തെ പറഞ്ഞ മുള്ളുങ്ങൽ അഹമ്മദ്ന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആളാണ്. ഇങ്ങനെ 21-ന്റെ കലാപത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മളെ ഈ മൂന്നിരുണ്ടായിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ചരിത്രം ഒരുപാട് നീളും. ആ ചരിത്ര വിശകലനം നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.